ആ ഈ സ്വർഗത്തെ പറ്റിയുള്ള ആ കാഴ്ചപ്പാട് ഖുറാന്റെ കാഴ്ചപ്പാട് അട്രാക്ട് ചെയ്യപ്പെട്ടാണ് നിരവധി ചെറുപ്പക്കാർ ഇതിൻ്റെ പിന്നാലെ വരുന്നത്. ഒന്നാമത് ഇസ്ലാമിക ലോകത്തിൻ്റെ ഒരു പ്രത്യേകത, മദ്രസയിലാണ് അവർ പഠനം തുടങ്ങുന്നത്. മദ്രസ പഠനം അവർക്ക് സീരിയസ് ആയ ഒരു കാര്യമാണ്. അവിടെ പെൺകുട്ടികളാണെങ്കിൽ എങ്ങനെ അവരുടെ ഭർത്താവിന് അടിമയായിരിക്കാൻ സാധിക്കും, ഇതാ പഠിപ്പിക്കുന്നത്. കീഴടങ്ങി വിധേയപ്പെടുക എന്നുള്ളതല്ല, ഭർത്താവിന് വേണ്ടി എങ്ങനെ അവർക്ക് അയാളുടെ ഇഷ്ടങ്ങളെ സാധിച്ചു പോകാം എന്നുള്ളതാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ലിമിറ്റില്ലാത്ത വിധം, അതിൻ്റെ വിധേയത്വം വലുതാണ്. ബൈബിള് തിരിച്ചാ പറയുന്നത് സ്ത്രീജനം ബലഹീന പാത്രം എന്നറിഞ്ഞ് വിവേകത്തോടുകൂടെ അവരെ അവരോടൊപ്പം ജീവിക്കണം, അവരെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ്. ഇത് ടീച്ചിങ് ആണ്, സ്ത്രീയെ റെസ്പെക്ട് ചെയ്യണമെന്നാണ്. അങ്ങനെ വേണം പഠിപ്പിക്കുന്നെങ്കിൽ മുഹമ്മദിൻ്റെ അരികിൽ ഒരിക്കലൊരു പ്രശ്നം വന്നു. ഒരാൾ വന്നിട്ട് ഒരു സ്ത്രീ പരാതി പറയാണ്, എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അപ്പൻ മരിച്ചു, ആ വാർത്ത എന്നെ ദുഃഖിതയാക്കുന്നു, എനിക്ക് കാണാൻ പോകണം. പക്ഷെ ഈ ടൈമിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് സെക്സിൽ ഏർപ്പെടണമെന്ന് പറഞ്ഞ് പുള്ളി നിർബന്ധിക്കുക. അപ്പോൾ അവൻ്റെ ആ ബോധം ഒന്ന് ഓർക്കുക. അപ്പോൾ എന്താണ് അവിടെ ചെയ്യേണ്ടത് ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ? അപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനൊരു വിഷയം വന്നാൽ ഞാനാണ് അവനെ ചെവി കാരണം നോക്കിയൊന്ന് കൊടുക്കും, പിന്നെ അവൻ്റെ ആ ബാക്കി കാര്യം ഈ കാര്യം പറഞ്ഞുകൊണ്ട് വന്നാൽ. രണ്ടാമത്തെ കാര്യം അത് നോക്കണം, അപ്പൻ അയാളുടെ കൂടി അപ്പനല്ലേ ബന്ധം വെച്ച് നോക്കുമ്പോൾ. അയാളുടെ കൂടി അപ്പൻ മരിച്ചു കിടക്കുമ്പോൾ അയാളുടെ ആവശ്യം എന്താണ്? അവരോട് ഇൻ്റർകോഴ്സിൽ ഏർപ്പെടണം. മുഹമ്മദ് പറഞ്ഞത് കേൾക്കുക, ആദ്യം പോയി നിന്റെ ഭർത്താവിൻ്റെ ആഗ്രഹം സാധിച്ചിട്ട് അപ്പനെ കാണാൻ പോവുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെയാണ് ഈ ഒരു പരമഗുരു ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്ന കഥകൾ എന്ന് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഗുരു ശിഷ്യന്മാരൊക്കെ എന്തായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നേ. ഇനി ഒന്നുകൂടെ കേൾക്കണം, ഈ സോക്രട്ടീസ് ഒരു ഗുരുവായിരുന്നു, അദ്ദേഹം ശിഷ്യനാണ് പ്ലേറ്റോ. ഇവരുടെ തമ്മിലുള്ള സംഭാഷണത്തിലല്ലോ ഇത്തരം കഥകളാണോ? ഒരു ഗുരുവിനോട് ചോദിക്കാൻ പറ്റിയ കഥകളാണ് ഇത്. നമ്മൾ കൂട്ടുകാരോട് പോലും ചോദിക്കാത്ത തരത്തിലെ കാര്യങ്ങളാണ് ഈ ഇദ്ദേഹത്തിൽ നിന്ന്. ഇനി അത് സന്ദർഭവശാൽ ഒരാൾ ചോദിച്ചു എന്ന് കുട്ടിക്കോ, ഒരു അറിയാൻ പാടില്ലാത്തൊരു കാര്യം. അതിനപ്പുറത്ത് ഇത് ജീവിതം മുഴുവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, എങ്ങനെ ഭാര്യയോടുകൂടെ ശയിക്കണം. നമ്മൾ പണ്ടൊക്കെ ഇത് ചർച്ച ചെയ്ത് വെച്ചൊരു കാര്യമാണ്, ഭാര്യയെന്ന് പോലല്ല സ്ത്രീയോടുകൂടെയാണ് കേട്ടോ, അത് ഞാൻ തിരുത്തുന്നു. കാരണം താൽക്കാലിക കല്യാണം ഒക്കെ ഉണ്ട്, നമുക്കതറിയാം. അതാണ് ഈ ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ള പലതും കേട്ടിട്ടുള്ള ഒരു കാര്യം ഒന്ന് ആവർത്തിക്കുന്നു. സന്ദർഭവശാല ഈ ക്രൈസ്തവ സഭയ്ക്കുള്ളിൽ ഈ സുന്നഗദോസുകൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അത് സമ്മേളനം അല്ലെങ്കിൽ ഒരു വിഷയത്തെപ്പറ്റി ദൈവശാസ്ത്രപരമായ ചർച്ചകൾ നടത്തുക, അതിൽ വലിയ ബാലിശമായ കാര്യങ്ങൾ പോലും ചർച്ച ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു മൊട്ടുസൂചിയുടെ മുനമ്പത്ത് എത്ര മാലാകമാര് നൃത്തം ചെയ്യുമെന്ന് ചോദിച്ചു വരെ സുന്നദോസി ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. അത് നിസാരങ്ങളായ ഇത്തരം കാര്യങ്ങളാണ്, ഇന്നത്തെ ആളുകൾ കേട്ടാൽ ചിരി വരുന്ന തരത്തിലെ കാര്യങ്ങൾ സുന്നദോസിൽ തിയോളജിമാർ ചർച്ച ചെയ്തിട്ടുണ്ട്. സീരിയസ് കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്, ട്രിനിറ്റി സംബന്ധിച്ച്, യേശുവിൻ്റെ ഔസിയ സംബന്ധിച്ച്, ഹൈപ്പോസ്റ്റാസിസ് സംബന്ധിച്ച് ഒക്കെ ഉള്ള വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഈ ചർച്ചകളെല്ലാം ഇത്തരം കാര്യങ്ങൾക്കാണ് നടക്കുന്നത്. പക്ഷേ ഈ മുഹമ്മദുമായി മുഹമ്മദിൻ്റെ ആളുകളും സഹാബികളും പിന്നെയുള്ള ഫോളോവേഴ്സും അൻസാറുകളും എല്ലാം ചർച്ച ചെയ്യുന്നത് രതിജന്യങ്ങളായ കാര്യങ്ങളാണ്. അതിനൊരു തെളിവാണ് ഒരു സ്ത്രീയോട് ഏത് രൂപത്തിലൊക്കെ ഒരാൾക്ക് പൊസിഷൻസ് ആണ് ഈ പറഞ്ഞിട്ടോ സെക്സ് ആകാമെന്നതിനെ പറ്റി നീണ്ട ചർച്ച ഇസ്ലാം നടത്തിയത് 300 കൊല്ലമാണ്. 300 കൊല്ലം ഉത്തരവില്ലാതെ പോയ ഡിബേറ്റാണത്. ഡിബേറ്റുകളുടെ ചരിത്രത്തിലെ ദീർഘകാല ഡിബേറ്റാണ്. അവസാനമാണ് തബരി അതിന് മറുപടി പറയുന്നത്. അപ്പോൾ അതൊക്കെ തമാശയാണ്. തബരി വ്യാഖ്യാനിക്കും തന്നെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു, ആ കൃഷിയിടത്തിലേക്ക് നിങ്ങൾ സൗകര്യം പോലെ പ്രവേശിച്ചു കൊള്ളുക. അപ്പോൾ അതിൻ്റെ വേലിയെപ്പറ്റി അദ്ദേഹം പറയുന്നു. അപ്പോൾ ഉടമയെ സംബന്ധിച്ചിടത്തോളം ഏത് വേലിയിൽ നിന്നും എതിലേയും കയറി വന്നാൽ അത് വഴിയാണ് എന്നൊക്കെ ഉള്ളൊരു രൂപേണ. അപ്പം നമുക്ക് അതൊക്കെ കൂടുതൽ പറയാൻ പറ്റില്ല. ഇത്തരം കഥകൾ ആണ് ഈ മദ്രസകളിലെ കൊച്ചു പെൺപിള്ളേരെ അടക്കം പഠിപ്പിക്കുക. അത് ഇതെല്ലാം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് സർക്കാർ സഹായവും കൂടെ ചെയ്യുക. കേരളത്തിലൊക്കെ നല്ല സഹായമാണ് കിട്ടുന്നത്. അതിന് ബോർഡുകൾ ഉണ്ടാക്കുക. എന്തെന്നാ ഈ കോമഡി എല്ലാം കൂടെ പഠിപ്പിക്കാൻ വേണ്ടി സർക്കാർ ചെലവിൽ ബോർഡ് ഉണ്ടാക്കുക. എന്തിനാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇനി അത് പഠിപ്പിക്കുന്ന മഹാന് കിട്ടുന്നത് എന്താണ്? അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നാൽ പലിശരഹിത വായ്പ. ഈ വൃത്തികടലയുടെ പഠിപ്പിക്കുന്നതിനാണ് പലിശരഹിത വായ്പ, മനസ്സിലാക്കിക്കൊള്ളണം. അപ്പം എനിക്ക് തോന്നുന്നു ആ ഈ മന്ത്രിമാരെയൊക്കെ ഇതൊന്ന് പഠിപ്പിക്കണം, കുറച്ചാളിരുത്തി ക്ലാസ് എടുക്കണം. അവരൊക്കെ ഈ ക്ലബ് ഹൗസിലൊന്ന് വന്നാൽ മതിയായിരുന്നു, നമ്മൾ ക്ലാസ് എടുക്കായിരുന്നു. അച്ഛൻ ബ്രദറിൻ്റെ ഈ റൂമിൽ ഇരുന്നാൽ മതിയായിരുന്നു, ഞങ്ങൾ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇതെന്താ ഇതിൻ്റെ ഉള്ളടക്കമെന്ന് ഇതിനാണ് ഈ പിള്ളേരെ അടക്കം ഈ പൊട്ടത്തരങ്ങൾ പഠിപ്പിച്ച്
ഇവരുടെ മനസ്സ് മുഴുവൻ ഇത്തരം ചില താല്പര്യങ്ങളിടും ആ ബോയ്സിന്റെ. അപ്പൊ കുട്ടികൾ ഇത് മാത്രം അസ്കർ അലിയുടെ ഒക്കെ ആ വീഡിയോകൾ നിങ്ങൾ കണ്ടാൽ മതി, അവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഇന്നും ഈ രണ്ടു ദിവസം മുമ്പും ഒരു പെൺകുട്ടി മരിച്ചിരിക്കുന്നു ദുരൂഹമായ സാഹചര്യത്തിൽ. അപ്പോ അതിനെപ്പറ്റി ചർച്ചയൊന്നുമില്ല, ആകപ്പാടെ ജനം ടി വിയിൽ എങ്ങാണ്ടാണ്. അത് പിന്നെ സംഘപരിവാർ ചാനൽ എന്നാണല്ലോ പറയുന്നത്. മീഡിയ വൺ വളരെ നല്ല ചാനലും മറ്റേ സംഘികളുടെ ചാനലുമാണ്. മീഡിയ വണ്ണിൽ പോയാൽ അത് പുണ്യമാണ്, അത് വളരെ മഹത്തരമാണ്. അവിടെ എല്ലാ നേതാക്കന്മാരും വരും. ഈ അമൃത ടി വിയിലോ ജനം ടി വിയിലോ ഈ ചർച്ച നടക്കുന്ന അവിടെ ആയതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. ഇപ്പൊ ആര്യ ഹുസൈനൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഞാൻ കണ്ടിട്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാല് നമ്മൾ കാണുന്നത് ഇത്തരം കുറെ കാര്യങ്ങളാണ്. കുട്ടികളെല്ലാം ഇത് പഠിപ്പിക്കുന്നു, ചെറുപ്പം മുതൽ ഇത് കേൾക്കുന്നു. പിന്നെ ഈ മദ്രസ പഠനം കഴിഞ്ഞിട്ട് പിന്നെ ഇവര് പ്ലസ് ടു ഇങ്ങനെയൊക്കെ ഉള്ള കോഴ്സുകളിൽ പോകുന്നുണ്ട്. ഇത് പോയി കഴിഞ്ഞാൽ ഇവരുടെ ഈ പഠനവും ബിരുദവും ഒക്കെ തന്നെ പഠിക്കേണ്ടതാണ് സത്യം പറഞ്ഞാൽ. കാരണം ഈ പൊട്ടത്തരം എല്ലാടെ പഠിച്ചിട്ട് അത് മെട്രിക്കുലേഷന് തത്തുല്യമായിട്ട് അംഗീകരിച്ചിട്ട് ഹയർ സ്റ്റഡി നടത്തുക. ഇപ്പൊ ഈ ഹയർ സ്റ്റഡിയെ ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ, യൂണിവേഴ്സിറ്റികൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ പുനഃപരിശോധിക്കേണ്ട കാര്യമാണ്. ഇതും പഠിച്ചിട്ടാണ് പിന്നെ പതുക്കെ ന്യൂറോ സർജനും മറ്റേ സർജനും ഒക്കെ ആയിട്ട് ഇവർ വരിക. ഇവരുടെയൊക്കെ ഈ സർജറി ഇതൊക്കെ പരിശോധിക്കണം, അവിടെ പോയി ഓപ്പറേഷൻ ചെയ്യുന്നവനെയൊക്കെ സമ്മതിക്കണം. കാരണം പഠിച്ചു വരുന്ന കാര്യം ഇതാ, മുതുകല്ലിൽ നിന്ന് ബീജം വരുന്നു എന്ന് പഠിപ്പിക്കുന്ന ഒരു സാറ് അങ്ങനെ ഡോക്ടറായി കഴിഞ്ഞുള്ള സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. മനുഷ്യന്റെ പുരുഷന്റെ മുതുകല്ലിൽ നിന്ന് ബീജം വരുന്നു എന്ന് പഠിപ്പിക്കുക, അപ്പൊ അയാളുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾ ഓർത്താൽ മതി. ഇങ്ങനെയൊക്കെ ഉള്ള ഇനിയും ചന്ദ്രൻ പിളർന്ന് രണ്ട് മലയിടം ഇതേ നിൽക്കുന്നു എന്ന് പഠിച്ചിട്ട് ഭൂമിശാസ്ത്രം പഠിപ്പിക്കുന്ന സാറിന്റെ ബോധം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അത് തുടരേണ്ടി വരുന്നു. ഇങ്ങനെ ഒക്കെ ഉള്ള സമയം മുതലേ ഈ കുട്ടികളുടെ മനസ്സിലേക്ക് ഇത്തരം കഥകൾ കൊടുക്കുന്നു. ആറു വയസ്സുകാരിയെ കെട്ടി, അത് പുണ്യമാണ്. തടിയും തൂക്കവും വർദ്ധിച്ചപ്പോൾ സൗദാബീബിയെ ഉപേക്ഷിക്കുന്നു. അപ്പോൾ അവിടെ മനസ്സിലും കിടക്കുന്നത് പഠിക്കുന്ന പയ്യന്റെ മനസ്സിൽ കിടക്കുന്നത് തടിയും തൂക്കവും ഇല്ലെങ്കിൽ ഉണ്ട് അവനത് ബുദ്ധിമുട്ടായി തോന്നി അവളെ എങ്ങ് മാറ്റാം, ഒരു തലാക്ക് ചൊല്ലി മൂന്നവണ ചൊല്ലി അത് പൂർത്തീകരിക്കുമ്പോൾ അവളെ എങ്ങ് വിടാം. ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വശായിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടിയാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ സ്വർഗം, ഈ ജീവിതം കഴിഞ്ഞാൽ സ്വർഗമാണല്ലോ. അപ്പൊ സ്വർഗത്തിൽ ഇതാണെങ്കിൽ ഈ ചര്യകളെല്ലാം അങ്ങനെ തുടരാം. സ്വർഗത്തിൽ പോകാനുള്ള വഴി എന്താണ്? നമ്മളെ തല വെട്ടിയേക്കുക, അവരെ എന്നെ ജൂതരെയും ക്രിസ്ത്യാനിയും ആക്രമിച്ചേക്കുക, ആ മുസ്ലിങ്ങളെ മുഴുവൻ കാണുന്നിടത്ത് വധിക്കുക, ഇതൊക്കെയാണ് വഴിയെങ്കിൽ ഇതാ പണി എളുപ്പമല്ലേ? ഇങ്ങനെ ചെയ്ത് 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 പോകാം. ഇതവർ പഠിക്കുന്നു. പഠിച്ചിട്ട് പോകുന്ന സ്വർഗത്തിൽ 90 മീറ്റർ നീളമുള്ള ഉടയാത്ത സ്ഥലങ്ങളുള്ള സുന്ദരിമാരായ സ്ത്രീകളെ ഹൂറിമാരെ കിട്ടുന്നു. അപ്പുറത്ത് മദ്യം നിറച്ചു വെച്ച ചഷകങ്ങൾ, മത്സ്യത്തിൻ്റെ കരള് വറുത്തു വെച്ചത്, ഇതെല്ലാം കൂട്ടി അടിക്കുക. അവിടെ സത്യം മുമ്പേ ബ്രദർ ആരോപണരാൾ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു ബാറിൽ കിട്ടുന്ന സൗകര്യങ്ങളുടെ കുറെ കൂടി വലിയൊരു പതിപ്പ്. നിങ്ങളൊരു പക്ഷിയെക്കുറിച്ച് ആലോചിച്ചാൽ ആ പക്ഷി പറന്നു വരും, അപ്പം തന്നെ അതിനെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തടിക്കാം എന്നൊക്കെ പറയുന്ന ഭാവനാസമ്പന്നമായ കഥകൾ ഇതൊക്കെ പഠിക്കുന്നു. എന്നിട്ട് ഇതെല്ലാം പോട്ടെ, ഏതെങ്കിലും ഒരു ഒരു സമൂഹത്തിന് ഗുണം വരുന്ന ഒരു പാഠം പഠിക്കാൻ പറ്റുമോ? ദ്രോഹമല്ലാതെ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? എന്താണ് ഇവർ പഠിക്കുന്ന സാരോപദേശം? എന്താണ് അതിൽ കിട്ടുന്ന ഗുണം? ഇപ്പൊ ഹിന്ദിനെ ആക്രമിക്കുന്നവർക്ക് സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിക്കുക, അതല്ലേ അത് എടുത്തു മാറ്റുമോ? ഹിന്ദിനെ ആക്രമിക്കുക, ഹിന്ദു എന്നാൽ ഇന്ത്യ, ഇന്ത്യയെ ആക്രമിക്കുന്നവർക്ക് സ്വർഗം കിട്ടുമെന്ന് പറയുന്നതുകൊണ്ടല്ലേ ഈ അഫ്സൽ ഗുരു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള തീവ്രവാദികൾ മരിക്കുമ്പോൾ ഈ കർമ്മം ചെയ്യാൻ പോകേണ്ടി വരുന്ന എന്തുകൊണ്ടാ? അവർ ഹിന്ദിനെ ആക്രമിച്ചു എന്നുള്ളതിന്റെ പേരിലല്ലേ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ കുറ്റം മറച്ചു വെക്കണം എന്ന് പറയുന്ന ഇതുണ്ട്. ഞാനിപ്പോൾ മോളി പിൻ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഞാൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട് കൃത്യമായിട്ട് തന്നെ. അങ്ങനെ ഒരാൾക്ക് കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കാൻ പറ്റുമോ? നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഞാനിത് പറയുന്നത് വളരെ സത്യസന്ധമായി കുറ്റം അന്വേഷിച്ച് തെളിയിച്ച ഏതെങ്കിലും മുസ്ലിം ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെക്കുറിച്ചല്ല, അവർ മതത്തിന് പുറത്തായി കഴിഞ്ഞു ഒറ്റ കാരണത്താൽ. ഉദാഹരണം, കേസ് അന്വേഷിക്കുന്ന ആള് യഥാർത്ഥ ഒരു റിലീജിയസ് ഇസ്ലാമാണ് മുസ്ലിമാണെങ്കിൽ അയാൾ കണ്ട പ്രതി കുറ്റം ചെയ്തിട്ടുണ്ട്, അയാൾ ഒളിപ്പിച്ചു വെക്കണമെന്ന് തന്നെ എഴുതിയിരിക്കുന്ന ഒരു കിതാബ് മനസ്സിലാക്കിക്കണം. അതിന് വിപരീതമാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നതിന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നതിന് കരുണ ലഭിക്കുക. അവൻ തന്നെ പറയുന്നില്ല, പറയാനാ പറയുന്നത്, അവൻ പോലും ഒളിച്ചു വെക്കരുത് എന്ന് പറയുന്ന ഒരു ഉന്നതമായ ബോധത്തെ നമ്മൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ വിപരീത ദിശയില് ഏറ്റവും കാടത്തം നിറഞ്ഞ മൃഗീയതയുടെ ചില ആശയഗതികളെ പ്രചരിപ്പിക്കുക. അതിലെ ഒരു അട്രാക്ഷനാണ് ഇവരുടെ സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വർഗം എന്ന് കേൾക്കുമ്പോൾ ആളുകൾ പോവാ, ഇനിയും വേറൊന്ന്, ജനനേന്ദ്രിയം പൊട്ടിത്തെറിക്കാതെ അവിടെ മാത്രം സൂക്ഷിച്ചു വെച്ചിട്ട് ശരീരം പൊട്ടിത്തെറിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന യുവാക്കളുണ്ട്. കാരണം ഇത് സ്വർഗത്തിൽ ഇത് വേണം, ജനനേന്ദ്രിയം വേണം, അത് വെച്ചുള്ള കാര്യങ്ങളല്ലേ അവിടെ നടക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ കൊള്ളൂല, ഇങ്ങനെയൊക്കെ ഇത്രയും കാലം പരിഷ്കരിക്കുക, ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇതൊക്കെ ചിന്തിക്കേണ്ടി വരുന്ന വിഡ്ഢികളുണ്ട് എന്നതാണ് ഇവരുടെയൊക്കെ രക്ഷ, അല്ലെങ്കിൽ ഇവരുടെ സമൂഹത്തിന്റെ വളർച്ച എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഓക്കെ, നിങ്ങളൊക്കെ സംസാരിക്കേ, ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയത് അടുത്ത ദിവസം ഒന്നിച്ച് ഇന്നാണ് ഒത്തിരി ആൾ കൂടി, അതുകൊണ്ടൊന്ന് സംഭാഷണത്തിൽ വന്നേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു പാസ്റ്ററെ. കുറിച്ചാനുണ്ടോ? കുറിച്ചാ
ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വന്ദനം ദൈവനാമത്തിൽ. വർഗീസ് സാറ് പറഞ്ഞപ്പോഴ് സെക്സല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച് കുറിച്ച് തന്നെ ഇവിടെ പോയി, കാണുന്നില്ലല്ലോ. ഹലോ, ഒരു കാര്യേ, ഒരു കാര്യം, താഴെ ഒരു കമന്റ്, ഞാൻ കമന്റിലൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ ബിലാൽ മുഹമ്മദ് എന്നൊരു സുഹൃത്ത് ഇട്ടിരിക്കുന്നത് സുനനൻ നസായി 3174 ഇസന്റ് ഒതന്റിക്. ഇത് ഒതന്റിക് അല്ല, ഇതിപ്പോ ഞങ്ങളുടെ സൃഷ്ടിയല്ലല്ലോ. ഒതന്റിക് അല്ല എന്നതുകൊണ്ട് ആ ഹദീസ് തള്ളാമെന്നോ കൊള്ളാമെന്നോ ഇല്ല. ആ ഹദീസിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ആ ഹദീസ് പരിഭാഷപ്പെടുത്തി ഞങ്ങളുടെ മുമ്പിൽ തരുമ്പോൾ അത് ഒതന്റിക് ആണോ അല്ലയോ എന്നൊരു പ്രശ്നമേ ഞങ്ങളുടെ മുമ്പിലില്ല. കാരണം നിങ്ങളുടെ മുഹമ്മദിനെ പറ്റി പറയുന്ന അത്തരത്തിലെ പരാമർശങ്ങൾക്കെതിരെ നിങ്ങൾ അവിടെ ഒരു പ്രതിരോധം തീർക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ അതെടുത്ത് കളയേണ്ടിയിരുന്നു, അല്ലെങ്കിൽ നാളെയെങ്കിലും ഇത് കളയണമേ എന്നൊരാവശ്യം നിങ്ങൾ ഉന്നയിക്കേണ്ടിയിരുന്നു. മുഹമ്മദിന് പരിക്കേൽക്കുന്ന തരത്തിലെ ഹദീസുകൾ നിങ്ങളായിരുന്നു വർജിക്കേണ്ടത്. ഇനിയും മറ്റൊരു കാര്യമുണ്ട്, ഇനിയും 399 ഉണ്ടല്ലോ, അത് ഒതന്റിക് അല്ലെന്ന് എങ്ങനെ പറയും? നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഒതന്റിക് അല്ലെന്ന് പറയാൻ പറ്റുന്നത്? മുസ്ലിം 39 എന്താ അവിടെ കിടക്കുന്നത്? ഈ രൂമിയില് മുഹമ്മദ് ഏറെ പ്രിയപ്പെട്ടത് പെണ്ണും അത്തറുമായിരുന്നു. ഇനി അതെല്ലാം അങ്ങ് വിടാം, ഇനി നമുക്ക് മുഴുവൻ ഹദീസിനെയും വിട്ടേക്കാം. ഹദീസ് ഒന്നും ഒതന്റിക് അല്ലെന്ന് കുട്ടിയോ, ഹദീസേ ഒതന്റിക് അല്ല, ഞങ്ങൾക്കതറിയാം. കാരണം 200 കൊല്ലം കഴിഞ്ഞൊരു മനുഷ്യൻ 12,000 കിലോമീറ്റർ ദൂരെ ചെയ്ത് കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് റഷ്യയുടെ അതിർത്തി പ്രദേശം സമർഖണ്ഡിൽ നിന്ന് യാത്ര ചെയ്ത് അറബി ദേശത്തു കൂടെ എല്ലാം നടന്ന് നബിയെ കണ്ടവരെ കണ്ടിട്ട് ആയിഷ മുഹമ്മദിനോട് ചോദിച്ചതായിട്ട് അനസ് കേട്ടതായിട്ട് ഉമർ തിരിച്ചറിഞ്ഞതായിട്ട് അപ്പൊ അബൂബക്കർ അത് അറിഞ്ഞതായിട്ട് അത് കേട്ട് തലമുറ കൈമാറി വന്ന 200 കൊല്ലത്തിന് ശേഷമുള്ള കാര്യത്തിൽ ഒന്നിനും ഒതന്റിസിറ്റി പറയാൻ പറ്റില്ല. മനസ്സിലായിക്കൊള്ളണം. ഇനി ഒതന്റിക് ആണോ അല്ലയോ എന്നുള്ളതും ഞങ്ങളുടെ വിഷയമല്ല. ഇനി ഇതും വിടാം, ഖുറാനിലേക്ക് വരാം. അത് ഒതന്റിക് അല്ലെന്ന് നിങ്ങൾ പറയില്ലല്ലോ, അത് ഒതന്റിക് ആണെന്ന് തന്നെയാണല്ലോ നിങ്ങൾ പറയുന്നത്. ആ ഖുറാനിലല്ലേ പറയുന്നത് കൃത്യമായിട്ട് ഹഫ്സയും മാരിയത്തിന്റെ ഒക്കെ പ്രശ്നം? മാരിയത്തിനെ പ്രാപിക്കുന്ന വിഷയത്തോട് ബന്ധപ്പെട്ടുള്ള ഖുറാൻ വചനങ്ങളില്ലേ, 66 തോന്നുന്നു. ഇനി ഇതുപോലെ തന്നെ അൽ അഹ്സാബില്ലേ, അതെങ്ങനെയാണ് വന്നത്? മരുമകളെ പ്രാപിക്കുന്ന വിഷയം, മരുമകളെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അടവ് നയങ്ങൾ സ്വീകരിച്ചിട്ട് അത് നേരെ മരുമകനെ കൊണ്ട് വളർത്തു മകനെ കൊണ്ട് മൊഴി ചൊല്ലിച്ചിട്ട് അവളെ സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞ് കല്യാണം കൂടാൻ വന്ന മനുഷ്യരാരും തിരിച്ചു പോകുന്നില്ലെന്ന് കണ്ടപ്പോൾ സമയത്തായത്തിറക്കിയിട്ട് മുഹമ്മദിന്റെ വീട് കൂടൽ വേഗത്തിലാക്കി കൊടുക്കുന്ന അള്ളാഹുവിൻ്റെ ആയത്തുണ്ടല്ലോ. അത് പരമ്പര കറക്റ്റല്ല നിങ്ങൾ പറയില്ലല്ലോ, അത് ഒതന്റിക് അല്ലെന്ന് നിങ്ങൾ പറയില്ലല്ലോ. ഞങ്ങൾക്ക് ഇപ്പൊ അതൊന്നും വേണമെന്നില്ല, ഞങ്ങൾക്കിപ്പം ഈ കാണുന്ന ഒരു ഹദീസും വേണമെന്നില്ല. നമുക്ക് ഹദീസുകളെല്ലാം മാറ്റി വെച്ച് ഖുറാൻ മാത്രം കേന്ദ്രീകരിച്ച് ചർച്ച ചെയ്താൽ ഞങ്ങൾക്ക് ഒരു കാര്യം തെളിയിക്കാൻ പറ്റും, ഒരു ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യനാണ് മുഹമ്മദ്. അധമമായൊരു ബോധത്തിന്റെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു ഗുണമെങ്കിലും സമൂഹ മധ്യയെ പറയാൻ കൊള്ളാവുന്ന ഒരു ഗുണവും അദ്ദേഹത്തിലില്ല എന്ന് ഞങ്ങൾക്ക് തെളിയിക്കാൻ ഇത്തരത്തിൽ ഒരു ഹദീസും വേണ്ട. ഇനി ഹദീസിൽ ഇങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ആയിരുന്നു ഈ ഹദീസ് എഴുതിയവരെ, അല്ലെങ്കിൽ അത് പ്രകാശനം ചെയ്തവരോട് നിങ്ങളായിരുന്നു പറയണ്ടേ. ഇപ്പൊ നിങ്ങൾ ഈ ഹദീസുകളെ തള്ളിക്കളയാൻ ബാധ്യസ്ഥരായി തീരാൻ ഞങ്ങളല്ലേ കാരണം? അല്ലെ പിന്നെ ഇത് പരിഭാഷപ്പെടുത്തുന്നതിന് മുമ്പ് ഇതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ കിട്ടിയാൽ പോരായിരുന്നോ? ഇപ്പൊ ഹദീസിനെ തള്ളിക്കളയുന്ന നിങ്ങളെ കൊണ്ട് നാളെ ഖുറാനും ഞങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഹദീസിനെ വിട്, അത് സനത്ത് കറക്റ്റ് ആണോ എന്നുള്ള ഒന്നും ഞങ്ങളുടെ പ്രശ്നമല്ല സാർ. നിങ്ങൾ പോയിട്ട് ഹദീസ് എഴുതിയവരോടോ അത് കൊണ്ടുവന്നവരോടോ ഒക്കെ പറഞ്ഞ് നിങ്ങൾ അവിടെ നടത്തേണ്ട ദാ മുഹമ്മദിനെ അവഗണിക്കുന്ന 100 ഹദീസുകൾ അവിടെ കിടക്കുന്നു എന്ന് നിങ്ങൾ അങ്ങോട്ട് പറയുക. ഇനി മുഴുവൻ ഹദീസും തള്ളിക്കളഞ്ഞാലും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നിരാകരിക്കാൻ പറ്റുമോ? 6 വയസ്സുള്ളപ്പോൾ 53 വയസ്സുള്ളപ്പോൾ 6 വയസ്സുകാരിയെ കെട്ടുന്ന ഒരു പ്രവാചകന് മാതൃകയാണോ? ഇനി 10-17 സ്ത്രീകളെ ഒരേ സമയത്ത് ഭാര്യമാരായി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകന് മാതൃകയാണോ? ഇനി ജയിന് സൗത്ത് എന്ന തോട്ടത്തിൽ വെച്ച് ജയിലിന്റെ പുത്രിയുടെ തോളിൽ കൈയിട്ടിട്ട് തന്റെ മകളുടെ പ്രായമുള്ള ഒരു കുട്ടിയോട് നീ നിന്റെ ശരീരം എനിക്ക് സമർപ്പിച്ചു കൊള്ളുക എന്ന് പറയുക, അവളുടെ വായിൽ നിന്ന് അങ്ങാടിപ്പയ്യൻ എന്ന വാക്ക് കേൾക്കേണ്ടി വന്നത് കള്ളമാണോ ശരിയാണോ? നിങ്ങളല്ലേ പറയേണ്ടത്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിച്ചാൽ ഒരു നന്മയും ഒരു ഗുണവും ഒരു ശ്രേഷ്ഠതയും ഇതിന് പുറത്തിറങ്ങിയും നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഹദീസ് കറക്റ്റ് അല്ലെന്നൊന്നും പറഞ്ഞ് അങ്ങ് ന്യായീകരിക്കാൻ വരട്ടെ. അങ്ങ് ഇതിന് വന്ന് ഒരു കമന്റ്, നല്ലൊരു കമന്റ് ഇതിനിട്ട് ഒരു മറുപടി അങ്ങിൽ നിന്ന് കിട്ടിയാൽ കൊള്ളാം. താങ്ക് യു, ഞാൻ നിർത്തുന്നു. ഈ കമന്റിനോട് എല്ലാവരും ശ്രദ്ധിക്കണേ, കമന്റിനോട് ഒരു മറുപടി നമ്മുടെ ചാക്കോ പാസ്റ്റർക്ക് ഒന്ന് പറയണം, ശ്രദ്ധിക്കണം.
ഓക്കേ, താങ്ക് യു, താങ്ക് യു കൊടുത്തോളൂ പാസ്റ്റർ. കുരി ബ്രദറെ സംസാരിക്കാം. ഞാൻ പറഞ്ഞത് മുഴുവനായില്ലായിരുന്നു തോന്നുന്നു, കേട്ടു എൻ്റെ ഇടയ്ക്ക് ഞാൻ വിളിപ്പോയി. എനിവേ, ഞാൻ എൻ്റെ ചോദ്യം ഇതായിരുന്നു, ഈ വർഗീസ് പാസ്റ്റർ സെക്സലാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ചില ചിന്തകളാണ്. ഈ 70 നഫീൽ പ്രയർ ചൊല്ലുന്നതിന് തുല്യമാണ് ഭാര്യയുമായി സെക്സ് ചെയ്യുന്നത് എന്ന് അബൂദാവൂദ് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഈ ഓഷോ രജനീഷ് ചിന്തിച്ചതുപോലെ ഈ ലൈംഗികത എന്ന് പറയുന്നത് ഒരു ആരാധന എന്നുള്ള ഒരു ചിന്താഗതി കൂടെ ഈ ഈ മാമായിക്കുണ്ടായിരുന്നോ എന്ന് ആണ് എൻ്റെ ചോദ്യം. അങ്ങനെ പഠിപ്പിച്ചതായിട്ട് കൂടുതൽ വല്ലതും അറിയാമോ, അതോ ഇത്രയും അങ്ങനെ സെക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് പുള്ളിയുടെ ജീവിതം എന്ന് നമുക്കറിയാം. അത് ഇങ്ങനെ ഒരു പഠിപ്പീരും കൂടെ ഉണ്ടായിരുന്നോ എന്നാണ് എൻ്റെ ചോദ്യം. അത് ശരിക്കും ഇതൊരു വലിയ തമാശ. അതായത് ഈ ഓഷോ രജനീഷ് ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ പഠിപ്പിച്ചൊരു ശൈലിയും മുഹമ്മദ് പഠിപ്പിച്ചതിന് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഓഷോ ഒരാൾ ആനന്ദം കണ്ടെത്തേണ്ട വഴി ഇതാണെങ്കിൽ അത് ഫോളോ ചെയ്യാനാണ്, അല്ലാതെ കമ്പൾസറി ആയിട്ട് പറയല്ല. ഇതാണ് ഒരുവൻ്റെ ആനന്ദത്തെ അച്ചീവ് ചെയ്യാനുള്ള വഴി ഇതാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊന്നാണെങ്കിൽ അതവൻ തുടരട്ടെ എന്ന് പറയുന്ന ഒരു ഒരു ഫ്രീ തിങ്കറുടെ ബോധമാണ് അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നത്. അപ്പൊ അതിൽ കൂടുതൽ സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു കാര്യം വരും, അത് നമുക്ക് മാറ്റി നിർത്താം. മുഹമ്മദ് അതല്ല, അദ്ദേഹം ചെയ്ത അധർമ്മങ്ങളെ മുഴുവൻ പരിശുദ്ധം എന്ന ബ്രാൻഡിലാണ് വിറ്റഴിച്ച്. ഉദാഹരണം, അക്രമങ്ങളെ, ആയുധങ്ങളെ, കലകങ്ങളെ, ആക്രമണങ്ങളെ, അതുപോലെ വാളിനാടുള്ള യുദ്ധത്തെ, തലയെറിയലിനെ കാരുണ്യം എന്നാണ് പഠിപ്പിച്ചത്. തലയെറിയിച്ച് പറയും അത് കാരുണ്യമാണ്, മനസ്സിലായിക്കോണം. സ്ത്രീകളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച് അവരെ ചെറിയ പ്രായത്തിലെ വിധവമാരാകുന്ന അവസ്ഥയിലുള്ള പ്രായം അദ്ദേഹത്തിൻ്റെ, ആ പ്രായത്തിൽ കല്യാണം കഴിച്ചിട്ട് അവർക്ക് പിന്നെ വേറെ വിവാഹം കഴിക്കാൻ അനുമതി കൊടുക്കാതെ ആജീവനാന്തം മുസ്ലിം ഉമ്മത്തിൻ്റെ അമ്മമാരാണ് അവരെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അദ്ദേഹം പറയും ഞാൻ ആർക്കും അപ്പനല്ല, നിങ്ങളാണേ അമ്മമാരാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം പുരുഷാധിപത്യ കേന്ദ്രീകൃതമായ ഒരു ജീവിതം അദ്ദേഹം നയിച്ചിട്ട് ഇവരെ അനാഥരാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഇത് നല്ലതാണ് എന്നുള്ള നിലയിലേക്കാണ് ഉള്ളത്. സ്ത്രീയുടെ അടിമത്തം അത് നല്ലതാണ്, അടിമ അടിമത്തം അനുഭവിക്കുന്നത് അത് നല്ലതാണ്. ഓഷോ അങ്ങനെയല്ല പറഞ്ഞത്, ഒരാൾക്ക് നല്ലതെന്ന് അവന് തോന്നുന്നതിൽ അവൻ എൻജോയ് ചെയ്യട്ടെ എന്നാണ്. ഇതങ്ങനല്ല, അദ്ദേഹത്തിന് തോന്നിയ താല്പര്യങ്ങളെ ഏറ്റവും അധർമ്മത്തെ പരിശുദ്ധിയുടെ ബ്രാൻഡിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഈ ഒരു വ്യത്യാസമുണ്ട്, അത് കാണാതിരുന്നുകൂടാ. എനിക്കൊരു സംശയമുണ്ട്. ഈ മോമൻ എന്ന് പറഞ്ഞ വ്യക്തി നമ്മളിപ്പോ പറയുമല്ലോ, നല്ലൊരു എൻഡോർട്ട്മെന്റ് അല്ലായിരുന്നോ? ഒരു പുതിയതായിട്ടുള്ള ഒരു പ്രസ്ഥാനം പുള്ളി വളരെ നന്നായിട്ട് തുടങ്ങിയ ഒരു പാർട്ടിയല്ലേ, ഒരു എൻഡോർട്ട്മെന്റ്? ഞാനൊരു എൻഡോർട്ട്മെന്റ്, ഒരു MSME ഒരു സംഭവം നടത്തുന്ന ആളാണ് എന്ന് പറഞ്ഞ കണക്ക് പുള്ളി ഒരു നല്ലൊരു എൻഡോർട്ട്മെന്റായിരുന്നു. പുള്ളി അത് സ്റ്റാർട്ട് ചെയ്തു, അത് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു എന്നല്ലേ നമ്മൾ പറയേണ്ടത്? അല്ല, ഞാൻ പറഞ്ഞ കേട്ടായിരുന്നു. ഭയങ്കര ക്രൂക്കഡായിരുന്നു, ഭയങ്കര ക്രൂക്കഡായിട്ട്, ബുദ്ധിമാൻ എന്ന് പറയാൻ ഒക്കത്തില്ല, ഭയങ്കര ക്രൂക്കഡായിട്ടുള്ള ഒരു മനുഷ്യൻ തൻ്റെതായ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി തനിക്ക് ചുറ്റും നിന്നവരെ വളരെ വിദഗ്ധമായിട്ട് ഉപയോഗപ്പെടുത്തിയ ഒരു മനുഷ്യനാണ്. അത് ഇന്ന് ഓടുന്നു, അത് മറ്റുള്ള പല രീതിയിൽ അതിൻ്റെ ആത്മീയതയുടെ ഒരു പരിവേഷവും കൊടുത്തു. അതാണ്, അത് ഇന്ന് ഓടുന്നുണ്ട്, അത് ഭയങ്കര അത്ഭുതം തന്നെയാണ്. അൽക്കൂടുതലാണ് പാസ്റ്റർ അത് കൂടുതലായിട്ട് മനസ്സിലായി, കൂടുതലായിട്ട് വിശദീകരിക്കുമെന്ന് തോന്നുന്നു. താങ്ക് യു. അദ്ദേഹത്തിൻ്റെ ഒരു ബാല്യകാലം എന്ന് പറഞ്ഞാൽ ഒത്തിരി നിരാശകളുടെ ഒരു കാലമാണ്. അപ്പൻ എന്ന് നമുക്ക് തീർത്തു പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ജനനത്തെപ്പറ്റി വലിയ തർക്കമുണ്ട്, നമ്മുടെ ഇടയിലല്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഉള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ, വേണ്ടത്ര വിദ്യാഭ്യാസമില്ല, ദാരിദ്ര്യം, കൊടിയ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ കൂടെ പോയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു സാമൂഹ്യ പരിസ്ഥിതി,
ഈ ഒരവസ്ഥയിൽ ഉണ്ടായ ഒത്തിരി നിരാശകളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പിറക്കുന്നത്. അപ്പം അത് ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ അദ്ദേഹത്തിന് കരിപ്പിടിപ്പിക്കാൻ സാധിച്ചത് ഇപ്പം ഇത്രയും കാലം കടന്നിട്ട് മനുഷ്യൻ അബദ്ധങ്ങളുടെ വഴിയിലൂടെ പോയിട്ടും അബദ്ധമാണെന്ന് അറിഞ്ഞിട്ടും അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു മനസ്സ് നമുക്ക് എടുക്കാം. ഇപ്പം തന്നെ നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിൽ പഴയതുപോലെ വയലൻസ് ഇല്ലാത്ത ഇല്ലാതിരിക്കുന്നു. നമ്മുടെ കേരളത്തിലെങ്കിലും ഇല്ല, അത് റെയ്ഡ് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതിനു മുമ്പേ അവരുടെ അത്തരത്തിലെ രീതികൾക്ക് ഒത്തിരി മാറ്റം വന്നു. കാരണം അതിലൊരു പരിധി വരെ ഈ റെയ്ഡും പോലീസിൻ്റെ അല്ലെങ്കിൽ NIA ഇടപെടൽ, പോലീസല്ല NIA ഇടപെടലും ഒക്കെ അവിടെ നിൽക്കട്ടെ, ED ഇടപെടലും ഒക്കെ നിൽക്കട്ടെ, മറിച്ച് ഈ മുസ്ലിം സമൂഹത്തിലെ വായനാ തൽപരരായ ആളുകൾക്കിടയിൽ കൃത്യമായി തന്നെ ഇതിൻ്റെ അബദ്ധങ്ങളെ മനസ്സിലാക്കി, ഇതെല്ലാം ഫോഷ്കാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇവർ ഇത്രയും നാളും ധരിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവരെ പണ്ഡിതന്മാർ വലിയ ആൾക്കാരാണെന്നും അവർക്ക് കഴിവുണ്ടെന്നും ഇസ്ലാം എന്തോ ശാസ്ത്ര ഗ്രന്ഥമാണെന്നും ഇതുപോലെ ഇതിന് തുല്യമായിട്ടൊന്നും ഒന്നുമില്ല, ഇതിന് മഹത്തര സംഭവമാണെന്ന് ധരിച്ചു വച്ചിരുന്നു. അതിൻ്റെ കാരണം ഈ ഇതിൻ്റെ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞിരുന്നത് അറബിയിൽ ഈ കാര്യങ്ങൾ എഴുതിയ നോട്ടും കിതാബും ഒക്കെ കൊടുത്തിട്ട് മുഹമ്മദ് ഒരു സംഭവമാണ്, ഇസ്ലാം ഭയങ്കര സംഭവമാണ് ഈ രീതിയിൽ പറഞ്ഞു വച്ചിരുന്നു. ഇവർക്കാർക്ക് ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമല്ലായിരുന്നു. മലയാളത്തിലും ഇംഗ്ലീഷിലും ഇതിൻ്റെ പരിഭാഷകൾ ഇറങ്ങിയതോടെ വായിച്ചെറിഞ്ഞ ആളുകൾ, അതുപോലെ നമ്മളെപ്പോലുള്ള ആളുകൾ ഇത് വിചാരണ ചെയ്തു, അതിനെ കൃത്യമായിട്ട് ആവിഷ്കരിച്ചപ്പോൾ നമ്മളോട് ആദ്യം കലിപ്പ് തോന്നി. എനിക്ക് നല്ല അനുഭവമുണ്ട് ഈ കാര്യത്തിൽ. ഞാൻ എസൻസിൻ്റെ ഒരു വേദിയിൽ ചെന്നപ്പോൾ അവിടെ ശക്തമായ ഇൻ്റലിജൻസും സംവിധാനവും പോലീസും ഒക്കെ ഉണ്ടെന്ന് ഓർക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ചെല്ലാൻ പ്രത്യേക വഴിയൊക്കെ ഉണ്ട്, കാരണം അത്രമാത്രം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നൊരു ധാരണയിൽ പോലീസ് വളരെ വിജിലൻ്റാണ്. അപ്പോൾ ഒന്ന് രണ്ട് പേര് കൂടി വന്നു എൻ്റെ അടുത്ത് വന്നു, വന്നിട്ട് അവർ ഞങ്ങളുടെ നാട്ടുകാർ തന്നെയാണ്, അവരുടെ പിതാക്കന്മാരെയൊക്കെ അറിയാം. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ ഇന്ന ആളാണ് അറിയോ, വലിയ മതഭക്തരായ മനുഷ്യരാണ്, അവരെ പേര് വെളിപ്പെടുത്താനൊന്നും ബുദ്ധിമുട്ടില്ല, ആവശ്യക്കാർക്ക് ഞാൻ പേരും വെളിപ്പെടുത്താം, ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, എൻ്റെ പിന്നെ ഇതിൽ വന്നാൽ മതി, ചാറ്റ് ബോക്സിൽ വന്നാൽ മതി. അപ്പോൾ പറഞ്ഞത്, ഇവർ പറഞ്ഞതൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇതൊക്കെ പ്രസംഗിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം മനസ്സുകൊണ്ട് നിങ്ങളെ കിട്ടിയ ഇല്ലായ്മ ചെയ്യാനുള്ള ബോധമായിരുന്നു, പക്ഷെ ഞങ്ങൾ പോയിട്ട് ഈ പുസ്തകമൊക്കെ എടുത്തിട്ട് നോക്കിയപ്പോൾ നിങ്ങൾ പറഞ്ഞ ശരിയാണ്. ഒടുക്കം ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങൾ പണം കൊടുത്ത് വരുത്തുന്ന പണ്ഡിതന്മാരോട് നിങ്ങൾക്ക് മറുപടി പറയാൻ പറഞ്ഞപ്പോൾ മറുപടിയില്ല, ഇനി ഇത് വായിക്കരുത്, ഈ പ്രസംഗം കേൾക്കരുത്, ഞങ്ങളെപ്പോലുള്ള അനിലയ്യപ്പൻ്റെയോ എൻ്റെയോ സെബാസ്റ്റ്യൻ്റെ ഒന്നും യൂട്യൂബ് കാണരുതെന്നാണ് പഠിപ്പിച്ചത്. അപ്പം ഞങ്ങൾക്ക് ആകാംക്ഷയായിരുന്നു, അങ്ങനെ പഠിച്ചു പഠിച്ചു പഠിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റി ഇതിനകത്തൊന്നുമില്ല. അങ്ങനെ അവരൊക്കെ നിരീശ്വരവാദികളായിപ്പോയി, അവരെ എസൻസിൻ്റെ പരിപാടിക്ക് വന്നിരുന്നത്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വെച്ചത്, കുറേ പേർക്ക് ഇത് ബോധമുണ്ട്, ചിലർ ഇതങ്ങ് വിട്ടു, ചിലർക്ക് അങ്ങും ഇങ്ങും അല്ലാത്ത അവസ്ഥയിൽ ചെന്ന് നിൽക്കുകയാണ് ഇപ്പോൾ. ഇസ്ലാം വലിയൊരു പ്രതിസന്ധിയിലാണ്, അതായത് ഞാൻ മോളിൽ പിടിച്ചിരിക്കുന്ന ഷാജീർ പുളിക്കൻ്റെ ആ വീഡിയോയിലെ കണ്ടന്റാണ് ആ പറയുന്നത്. ഇസ്ലാം ഒരു വലിയ പ്രതിസന്ധിയിലാണ്, കാരണം അണികളെ പറഞ്ഞിതൊന്ന് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്നില്ല, ഒരു വിധത്തിലും പറ്റുന്നില്ല. ഈ പണ്ഡിത ശിരോമണികൾ ഒറ്റ ഒരുത്തരും ഞങ്ങൾ ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടിയില്ല. ഇപ്പോൾ തന്നെ ഈ താഴത്തെ കമൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, ആ കമൻ്റ് ഇടുന്നവരെ ഞാൻ ഒരിക്കലും അവഗണിക്കില്ല, അവരുടെ മനസ്സിൻ്റെ വേദനയാണ് ആ പങ്കിടുന്നത്. അപ്പോൾ ജിയോ ജീറ്റോ ഇങ്ങനൊരു ചെറുപ്പക്കാരനിടുന്നു, പിന്നെ ഒരുത്തൻ എന്നെ ശരിക്കും തെറി പറഞ്ഞിട്ട് കയറിപ്പോയി, ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല. ഇപ്പോൾ അവിടെ വേറെ ചില കമൻറ്റിടുന്ന കക്ഷികളെ ശ്രദ്ധിക്കുക. അപ്പോൾ അവരെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ വേദനയാണ്. ജുമ എന്ന് പറയുന്ന ഒരു ചങ്ങാതിയെ കണ്ടോ, അവരുടെയൊക്കെ കാരണം വേറൊന്നുമല്ല, വേറെന്താണ് അവർ പറയുന്നത്, എങ്ങനെയാണ് ഇതിനെ ചെറുക്കുന്നത്, അവർക്ക് വഴിയില്ല. അപ്പം പിന്നെ പറയാൻ പറ്റുന്നത് കന്യാശ്രീ അച്ഛൻ്റെ കൂടെ പോയെന്നോ, ഇവിടെ ഇട്ടിരിക്കുന്ന കൊടിത്തോട്ടം സുവിശേഷത്തെ തള്ളി, നീ കൊടിത്തോട്ടം സുവിശേഷത്തെ തള്ളുമ്പോൾ മുഹമ്മദ് എങ്ങനെ മാന്യനാകും, ഇതിന് മറുപടി പറ മുഹമ്മദിൻ്റെ മാന്യത കേടുകളാണ് ഞങ്ങളിവിടെ പറയുന്നത്, അധർമ്മത്തെ പറ്റിയായി പറയുന്നത്. അല്ല, ഞാൻ സുവിശേഷം തള്ളുന്നതോ സ്വീകരിക്കുന്നതല്ല ഇവിടുത്തെ വിഷയം, അത് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ സുവിശേഷത്തെ തള്ളി, യേശുവിനെ തള്ളി എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പോട്ടെ, ഏതോ പ്രസംഗം കേട്ടിട്ട് വാദി കേട്ടിട്ടാണ് ഇവർ എഴുതുന്നത്. ഞാൻ ആ ചെറുപ്പക്കാരനെ ഒരിക്കലും പരിഹസിക്കുകയല്ല, അയാൾ വേറെ രീതി പ്രതികരിക്കാനില്ല, കാരണം ഇവിടെ ഉയർത്തിയ വിഷയങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളും ഞാനും ഒക്കെ ഉയർത്തിയ വിഷയങ്ങൾ എന്താണ്, ആ വിഷയത്തിന് ഒരു മറുപടി പറയാൻ ഇവരന്തസ്സായിട്ട് ഈ വേദി കയറി വന്നിരുന്നിട്ട് പറയേണ്ടതല്ലേ ഒരു മറുപടി. അങ്ങനെ പറയാൻ ശ്രമിച്ച ആരീസ് വന്ന് എനിക്ക് പറയാൻ പറ്റുമോ, അങ്ങനെ ശ്രമിച്ച മുഹമ്മദ് ഈസയ്ക്ക് പറയാൻ പറ്റുമോ, പറയാൻ പറ്റാത്തൊന്നും ഉണ്ടാ, കഴിവില്ലാഞ്ഞിട്ടല്ല, ഭാഷ ഇല്ലാഞ്ഞിട്ടാണോ, ഈ എഴുതുന്ന എഴുത്ത് പോരെ, ഇങ്ങനെ ഇരുന്ന ഈ കമൻറ്റിൻ്റെ സമയത്ത് പോരെ, ഇതാ സുഹൃത്തെ നിങ്ങൾ പറഞ്ഞ പോലെ അല്ല, ഞങ്ങളുടെ നബി 6 വയസ്സുകാരിയെ കെട്ടിയിട്ടൊന്നുമില്ല, ഇത് കള്ളത്തരമാണ്, നബി അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോഴേ നബി ആവുള്ളൂ സുഹൃത്തെ, അല്ലാതെ വഴി കൊണ്ട് ഭാര്യ ഉപേക്ഷിച്ച് കളഞ്ഞവൻ എങ്ങനെ ദൈവമനുഷ്യനാകുന്നത് എന്നൊരു ചോദ്യം വന്നു കഴിയുമ്പോൾ
നിങ്ങളൊരു മറുപടി പറയുമ നിങ്ങളൊരു ഒരു നിങ്ങളുടെ പ്രതികരണം പറ എന്തിനാണ് ഈ അനാവശ്യങ്ങൾ ഈ മനുഷ്യൻ കാട്ടുകയും എന്നിട്ട് താൻ ശ്രേഷ്ഠനാണെന്ന് വിശ്വസിക്കാൻ പറയും തന്നെ സ്നേഹിച്ചോളാൻ പറയുകയും ചെയ്യുന്ന ഈ കാടത്തം ഇതാണ് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ ത്രാണിയില്ലാതെ പോയിട്ട് ഇതിലൊരു മറുപടി പറഞ്ഞ് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റാതെ നിങ്ങൾ ഉഷ്ണിക്കുന്നു നിങ്ങൾ വിഷമിക്കുന്നു ഈ പരിസ്ഥിതി ഇപ്പൊ സംജാതമായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും ഏതെല്ലാം വിധത്തിൽ പഠിച്ചാലും ഇതിനുള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു തരത്തിലും ഒരു നന്മ കണ്ടെത്താൻ സാധിക്കില്ല. അങ്ങനെ ഒരു നന്മയും ഒരു കാ കഴഞ്ചിന്റെ നന്മ ഇതിനകത്തു നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് കഴിയില്ല. അതാണ് സത്യം. ഇവിടെ ഞാൻ പിന്നെ യേശുവിനെ ജനം ടി വിയിൽ വെച്ച് തള്ളിയതാണ് പറയുന്നത്. ഞാൻ യേശുവിനെ തള്ളി എന്റെ കമ്മ്യൂണിറ്റി തന്നെ അംഗീകരിക്കില്ല സാറേ. അതൊരു കാര്യം വെറുതെ പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് രക്ഷയില്ല എന്ന് മനസ്സിലായില്ലേ. യേശുവിനെ തള്ളാൻ ഞങ്ങൾക്ക് കഴിയില്ല. അത്രയും പരിശുദ്ധ വ്യക്തിത്വത്തെ ഞാൻ എന്തിനാ തള്ളുന്ന പറഞ്ഞെന്താ? ഭക്ഷണത്തിൽ ആര് തുപ്പിയാലും തെറ്റാണ്, യേശു തുപ്പിയാലും തെറ്റാന്ന് പറഞ്ഞാലത്ത് കുഴപ്പമുണ്ടോ? അത് ഇന്നും ഞങ്ങൾ ആവർത്തിക്കുന്നു. യേശു അത്തരം ഇവരൊക്കെ കാണിക്കുക ഭക്ഷണത്തിൽ തുപ്പുകോ. മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പിയ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ യേശു, അതായത് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് എങ്ങനെ അറിയണ്ടേ? ദാവീദ് ഒരു സ്ത്രീയെ അപഹരിച്ചു കൊണ്ടുപോയിട്ട് തൻ്റെ ഊരിയാവിൻ്റെ ഭാര്യയെ കൊണ്ടുവന്നു. ഇത് നിങ്ങൾക്ക് തെറ്റാണ്, ഞങ്ങൾക്കിത് പണ്ടേ തെറ്റാണ്, മനസ്സിലായില്ലേ? നിങ്ങൾക്കത് തെറ്റാണ്. നിങ്ങൾ പുസ്തകം ഇറക്കും, അന്യൻ്റെ ഭാര്യ ദാവീദിൻ്റെ കിടപ്പറയിൽ, നിങ്ങൾക്കത് തെറ്റാണ്. ഞങ്ങൾക്കും അത് തെറ്റാണ്, വിവരമുള്ള സകല മനുഷ്യർക്കും അത് തെറ്റാണ്. ഒന്നാമത് സേവകന്റെ വിശ്വസ്തനായൊരു സേവകന്റെ ഭാര്യ, രണ്ട് ഇദ്ദേഹം പ്രവാചകൻ, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ്. അത് വിമർശന വിധേയമാണ്. ദാവീദിന് പോലും അത് തെറ്റായിട്ടാ തോന്നിയത്. ഇതേ തെറ്റ് മുഹമ്മദ് ചെയ്താൽ നിങ്ങൾക്കത് പരിശുദ്ധമാണ്. ഇതാ വ്യത്യാസം. അപ്പൊ ഞങ്ങളൊരു ചർച്ചയിൽ പറയും, ഒരു തെറ്റ് സൈനവിന്റെ കൂടെ മുഹമ്മദ് പോയെങ്കിൽ തെറ്റേ തെറ്റേ തെറ്റ്. ഞാൻ അവിടെ നിന്നോട് പറയും, ഇത് യേശു ആണോ ചെയ്തത് ചോദിച്ചാൽ പറയാം തെറ്റ്. അതിനകത്ത് എന്താ കുഴപ്പം? അത് എന്റെ മാത്രമല്ല, ഇവിടേക്ക് ഞങ്ങളുടെ മൊത്തം പേരുടെ അഭിപ്രായം. താങ്കൾ നാളെ റൂമിട്ടോളൂ, ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് സ്പീക്കേഴ്സ് വാനിലിരിക്കുന്ന ഞങ്ങൾ ഇത്രയും പേര് ഇരുന്ന് യേശുവിനെ തള്ളി. എന്താ കാര്യം? ഇങ്ങനൊരു കാര്യം കണ്ടാൽ ഞങ്ങൾക്ക് ഈ റൂമിടാൻ പിന്നെ ത്രാണി കാണത്തില്ലെന്ന് മനസ്സിലായില്ലേ. മുഹമ്മദ് കാണിച്ച ഏതെങ്കിലും ഒരു പണി യേശു കാണിച്ചാൽ വേണ്ട, യേശുവിനെ വിടാം. അപ്പോസനായ പൗലോസ് കാണിച്ചാൽ മതി, അവിടെ താഴെയുള്ള ഒരാളല്ലേ. അദ്ദേഹം കാണിച്ച പിന്നെ പൗലോസിന് ഞങ്ങളുടെ സ്ഥാനമില്ല സുഹൃത്തെ, തീർന്ന് ആ കാര്യം അങ്ങ് തീർന്ന്. അത് മനസ്സിലായല്ലോ. ആര് കാണിച്ചാലും ഞങ്ങൾക്ക് പിന്നെ അവരെ സ്വീകരിക്കാൻ പറ്റില്ല, കാരണം അവര് പാപികൾ തന്നെയാണ് എന്ന് തന്നെ പറയും. അത് താങ്കൾക്ക് മലയാളം മനസ്സിലാകാഞ്ഞിട്ടല്ല, പിന്നെ എന്തെങ്കിലും ഒന്ന് പറയണം. ഞാൻ അത് വ്യക്തിപരമായ കാര്യത്തിന് മറുപടി പറയല്ല, എങ്കിലും നമ്മൾ തമ്മിലുള്ളൊരു വ്യത്യാസം ഒന്ന് ഓർമ്മപ്പെടുത്തിയ. അതുകൊണ്ട് ദയവായിട്ട് ഇവിടെ വന്ന് കമന്റ് ഇടുകയും ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്ത സുഹൃത്തുക്കൾ വസ്തുതാപരമായി സംസാരിക്കണം. ഞങ്ങൾ വിമർശനം ഉന്നയിക്കുന്നത് ഒരു ആശയത്തെയാണ്, ഒരു വിഷയത്തെയാണ്. ആ വിഷയം പറഞ്ഞ ആളിനെയല്ല. ഞങ്ങൾ ഇന്നുവരെ എം അക്ബർ എന്ന മനുഷ്യനെ പറ്റി ഒരു വിമർശനം നടത്തിക്കണ്ടോ? അദ്ദേഹം രണ്ട് കല്യാണം കഴിച്ചു, ഞങ്ങൾക്ക് വല്ല വിഷയമാണോ? അദ്ദേഹം 20 കല്യാണം കഴിച്ചാലും ഞങ്ങളുടെ ചർച്ചയിൽ അത് വരത്തില്ല, ഞങ്ങൾക്കത് പ്രശ്നമല്ല. അദ്ദേഹത്തിന്റെ താന്ത്രിയാണത്, ഞങ്ങൾക്കത് വിഷയമല്ല. എം അക്ബർ എത്തിയ ആശയം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എം അക്ബർ പറയുന്ന വേറെ ഒരു വിഷയവും ഞങ്ങളുടെ വിഷയമല്ല, അതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല. ഞങ്ങൾ എം അക്ബർ നടത്തുന്ന ആ വിഷയങ്ങളോട് വിഷയാസ്പദമായിട്ടേ പ്രതികരിക്കൂ, ആരുടെയും വിഷയം വിഷയാസ്പദമായിട്ടേ പ്രതികരിക്കൂ. ഇതാണ് ഞങ്ങളുടെ നയം. താങ്കൾക്ക് വിളിയിട്ട് കാണും. സൗരന്മാർ വിളിക്കുന്ന മോഡറേറ്റേഴ്സ് കമന്റ് കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് അത് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തുക, ഞങ്ങൾ മറുപടി കൊടുത്തോളാം. താങ്ക് യു.